എവിടെ അവൻ? കണ്ണാ, നീ എപ്പോ വന്നു? ഞാനിപ്പോ വരുന്ന വഴിയാ. എന്താ അമ്മ ഇത്? എന്താ? ആ അപ്പൊ ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ല, കുഴപ്പമുള്ള നാട്ടുകാർക്കാ. കോഴിക്കോടുന്ന് ഇതുവരെ ആളുകളുടെ ചൂടുള്ള ചർച്ച കേട്ടിട്ട് വരിക ഞാൻ. ചൂരക്കാട്ട പാർവതി അമ്മയുടെ മകൻ എല്ലാവരും അടക്കം പറഞ്ഞ കേട്ടപ്പോ എന്റെ ചങ്കുകളങ്ങി. ഇനി ഇവനും വല്ലതും സംഭവിച്ചോന്ന്. പിന്നീടല്ലേ കാര്യം അറിയുന്നത്. പറയാൻ പറ്റുമോ കഥാപുരുഷന് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവനാണെന്ന്? ഇവനിത് എന്ത് പറ്റിയമ്മേ? നിന്റെ കൂട്ടുകാരനല്ലേ, ചോദിച്ചു നോക്ക്. ഞാനുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. അതങ്ങനെ ആറ്റുനോറ്റിരുന്നാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന് ഇന്റർവ്യൂവിന് ഒരു കാർഡ് വന്നത്. ഒരു ജോലി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചാണ് കല്യാണത്തിന് പോവായിരുന്നത്. എന്താ മോനെ, കിട്ടില്ലേ? ഓ, 50 ആളുടെ വേക്കൻസിക്ക് പൂരത്തിന്റെ തിരക്ക. കല്യാണത്തിന് നീ പോയില്ലല്ലോ, അവിടെയും തിരക്കായിരുന്നു, അതുകൊണ്ടാ അത്രേ. ഓ മതി മോന്റെ വിശേഷം. തിരക്കാന്ന് വെച്ച് പെണ്ണ് മാറുക. ഇവൻ പെണ്ണ് കണ്ടിട്ടില്ല എന്നുള്ളത് സത്യം. എന്നാലും എല്ലാം അറിയാവുന്ന ഒരുത്തൻ ഉണ്ടായിരുന്നല്ലോ കൂടെ. ഇവൻ കാണിക്കുന്ന ഏടാ കൊടുത്തിന് ഗോവിന്ദനെ പറഞ്ഞിട്ട് എന്താ കാര്യം? സൗകര്യമായിട്ട് അവിടെ ചെന്നിരുന്ന് കഴിച്ചൂടെ, എന്താ ഇത്ര ധൃതി? ഇന്നലെ ഉച്ചക്ക് ഊണ് കഴിച്ചതാണെന്ന്. എവിടെ പുതുമണവാളം? അവൻ ഓഫീസിൽ പോയി. ഇന്ന് ഓഫീസിൽ പോയോ? അപ്പൊ മരുമോളെ എവിടെ? അവളവിടെ വീട് വരെ പോയിരിക്കുക. എന്താ ഇത്? ഒന്ന് തെളിച്ചു പറ. ഹരി, നീ അവളെ കണ്ടില്ലല്ലോ, എന്ത് ഐശ്വര്യമാണെന്നോ കാണാൻ. അതുകൊണ്ടായിരിക്കും കല്യാണം കഴിഞ്ഞെന്റെ പിറ്റേ ദിവസം ഐശ്വര്യമായിട്ട് വീട്ടിലേക്ക് പോയത്. പാവം പെണ്ണ്, നല്ല തറവാട്ടുകാരാ. ആ തറവാട്ടുകാരാന്ന് പറഞ്ഞിരുന്നോ? രാമനായര് വരുന്നുണ്ട് വെട്ടുകത്തിയായിട്ട് തറവാട് വെട്ടിപ്പൊളിക്കാൻ. അത് ഓർക്കുമ്പോഴാ. ഓർക്കണ്ട, എന്തെങ്കിലും ഒരു കാര്യം അമ്മയുടെ മോൻ ഇതുവരെ നേരെ ചൊവ്വ ചെയ്തിട്ടുണ്ടോ? ഒക്കെ നേരെയാവും. ഞാൻ വീട്ടിൽ പോയിട്ട് വൈകിട്ട് വരാം. അവൻ വരുമ്പോ പറഞ്ഞേക്ക്. ഇവിടെ ഇവിടെ നീ ഇന്ന് കോളേജിൽ പോയില്ലേ? ഇന്ന് സമരാ. എന്നാ സമരം ചെയ്യാൻ പോവായിരുന്നില്ലേ? പെൺകുട്ടികളെ സമരം ചെയ്യാൻ പോവാ. എന്താ പെൺകുട്ടികളെ സമരം ചെയ്യാൻ പോയാൽ? ഓ, സമരം മുഴുവൻ സൂക്ഷിച്ചു വെച്ചേക്കാവും, ഭർത്താവ് വരുമ്പോ പ്രയോഗിക്കാൻ. എന്താ ഇന്റർവ്യൂ കഴിഞ്ഞു? അപ്പോയിന്റ്മെന്റ് ഓർഡർ നാളെ ഉച്ച കഴിഞ്ഞ് കൊടുത്തേക്കും. പോയിക്കോ എന്റെ മുമ്പിൽ നിന്ന്, അല്ലെങ്കിൽ അതിനെ നട്ടം തിരിഞ്ഞിരിക്കുക. എനിക്കും വേണം. രാധിക, രാധിക, രാധിക എവിടെ? അവളുടെ അച്ഛൻ വന്നിരുന്നു, കൂടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോ അമ്മയ്ക്ക് ശരിയാണെന്ന് തോന്നി. രണ്ടു ദിവസം അവളോട് നിക്കിട്ട് മോനെ, നിന്നോട് പ്രത്യേകം പറയാൻ പറഞ്ഞു. നിന്നോടാരാ പറഞ്ഞ ഇതൊക്കെ എടുക്കാൻ? ഇതൊക്കെ വാങ്ങാൻ ചേട്ടനാരാ പറഞ്ഞത്? ഇതുപോലെ തെരഞ്ഞെടുത്ത് വാങ്ങാനുള്ള കലാബോധം ചേട്ടനില്ലെന്ന് എനിക്കറിയാം. നീ അതവിടെ വെക്കുന്നുണ്ടോ? ചേട്ടത്തിക്ക് വേണ്ടി വാങ്ങിയതാ, കഷ്ടമായി പോയി. നിന്നോട് അതവിടെ വെക്കാനാ പറഞ്ഞത്? എന്താ ഞാനിട്ട ശരിയാവില്ലേ? ശരിയാവില്ല. എന്താ ഇത് നോക്കമ്മേ, എന്തൊക്കെയാ വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നെന്ന്? ഇന്നുവരെ എനിക്ക് എന്തെങ്കിലും വാങ്ങി തന്നിട്ടുണ്ടോ? നിനക്ക് വാങ്ങി തരിയേ, ആ മോന്ത കണ്ടാലും മതി. കുഴപ്പമുള്ളത് ആരുടെ മോന്തയ്ക്കാന്ന് ഹേടത്തി ഇറങ്ങിപ്പോയപ്പോ മനസ്സിലായി. നിന്റെ നാവ് കുറച്ച് കൂടുന്നുണ്ട്. അയ്യേ, എന്താ കണ്ണായത്? അവൾ എന്തെങ്കിലും തമാശയ്ക്ക് പറഞ്ഞെന്ന് വെച്ച് രാധിക രണ്ടു ദിവസം ഞാൻ തിരിച്ചെത്തില്ലേ?